ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് സ്കൂളുകളിൽ അക്ഷരമുറ്റം ക്വിസ് നടക്കുന്നത് അപ്പോൾ അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അക്ഷരമുറ്റം ക്വിസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സിലബസിനെ പറ്റി അറിയേണ്ടതുണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി നടക്കാൻ പോകുന്ന അക്ഷരമുറ്റം സ്കൂൾ തല മത്സരത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് പൊതുവിജ്ഞാനം അഥവാ ജനറൽ ആണ് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സുമാണ് സ്കൂൾ തല മത്സരത്തിൽ ചോദിക്കുക അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ ചോദ്യങ്ങളും പഠിക്കുക ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം അഥവാ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ജൂൺ അഞ്ചാം തീയതിയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂൺ ഫൈവ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം നാലാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആചരണത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൗദി അറേബ്യ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഈ രണ്ട് വർഷങ്ങളിൽ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യ ആയിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ പുതിയ രണ്ട് റാംസർ സൈറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പുതിയ രണ്ട് റാംസർ സൈറ്റുകളും സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ഒന്നാമത്തേത് നാഗി പക്ഷി സങ്കേതം രണ്ടാമത്തേത് നക്തി പക്ഷി സങ്കേതം ഇത് രണ്ടും ബീഹാറിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ എത്ര റാംസർ സൈറ്റുകളുണ്ട് ഇന്ത്യയിൽ കറന്റ് ഇപ്പോൾ എൺപത്തിരണ്ട് റാംസർ സൈറ്റുകളാണുള്ളത് ഇന്ത്യയിൽ നിലവിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എൺപത്തിരണ്ട് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ് യു കെ അഥവാ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യത്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് ടോട്ടൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് റാംസർ സൈറ്റുകളാണ് യു കെയിലുള്ളത് ഇന്ത്യയിലുള്ള റാംസർ സൈറ്റുകളുടെ എണ്ണം മറക്കരുത് എൺപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് പി വി സിന്ധുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ഒൻപതാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ് എൻ കൃഷ്ണകുമാറാണ് കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ കൃഷ്ണകുമാർ പത്താമത്തെ ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടി എന്ന് കണക്കാക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേതാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതമാണ് കൻലോൺ എന്ന് പറയുന്നത് അത് ഫിലിപ്പീൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് അഞ്ച് പര്യവേഷണ യാത്രകളിലായി ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് റഷ്യയിൽ നിന്നുള്ള ഓലേഗ് കോനെനെങ്കോ ആണ് അഞ്ച് പര്യവേക്ഷണ യാത്രകളിലായി ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പതിമൂന്നാമത്തെ ചോദ്യം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് ജില്ലയിലുള്ള പിലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന പരിപാടിയുടെ വേദി പതിനാലാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ആരാണ് ബി ആർ പി ഭാസ്കരൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് പറ്റി പറയുവാനുണ്ട് ഈ ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പകരം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് പി രൂപത്തിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കുവാനായി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും പി രൂപത്തിൽ ലഭിക്കുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി എം വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏതാണ് സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പിൻ്റെ പേരാണ് വിദ്യാവാഹൻ ഈ വീഡിയോയിൽ നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കൂടി നിങ്ങൾ കാണുക അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് അക്ഷരമുറ്റം ക്വിസിൽ നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളിലുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ബോണസ് ചോദ്യം നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ ഇതിൻ്റെ അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക